and promoted. Once again, congratulating Mar Rafael Tatil, the Bishop of Shamshabad, every success. Thank you. God bless you. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളാണ്. ദയവായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് രൂപതയുടെ അഭിമുഖ പിതാവ് മാർ റാഫി തട്ടിൽ പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം കോസെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് അഭിമുഖ മോറോൻമോർ ബെസീലിയോസ് കാർഡിനൽ ക്ലീമിസ് പിതാവിനെയും തൃശ്ശൂർ അതിരൂപതയുടെ അഭിമുഖ പിതാവ് ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിനയ പിതാവ് ജോസഫ് പെരുന്തോട്ടം പിതാവ്, തലശ്ശേരിയുടെ അഭിനയ പിതാവ് ജോർജ് ഞരളക്കാട്ട്, അതുപോലെ നാഗ്പൂർ ആർച്ച് ബിഷപ്പ് എബ്രഹാം വിരുദകുളങ്ങര, ആഗ്ര ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസ, വിശാഖപട്ടണം ആർച്ച് ബിഷപ്പ് മോസ്റ്റർ റിവറം പ്രകാശ് മല്ലവാരപ്പ്, അതുപോലെ തന്നെ മാർ സെബാസ്റ്റ്യൻ വടക്കൽ എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ദയവായിട്ട് ഇവർ വിശുദ്ധ കുർബാനയുടെ കോസ് റിബ്രൻസ് ആയിട്ട് അഭിനന്ദ പിതാവിനോട് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ അതർ സെലിബ്രൻസ് ആയിട്ട് ആൾട്ടറിൽ നിൽക്കുന്നവർ ദയവായിട്ട് സ്റ്റേജിലേക്ക് വരിക. റിവർ മോൺസിഞ്ഞോ ലോറൻസോ ലോറോസോ, ഫാദർ ആന്റണി കൊള്ളന്നൂർ, തോമസ് കാരാമേൽ, തോമസ് എഴിക്കാട്, ലോണ കല്ലേലി സി എസ് ടി, ജെയിംസ് അത്തിക്കളം, തോമസ് വട്ടുകുളം, ഫാദർ കുര്യച്ചൻ പോൾ, തോമസ് മരുതിനിക്കാട്, ഫാദർ സിവി കൈതാരൻ, ഫാദർ ജോഷി പഴുകത്തറ, സി എം ഐ ഫാദർ ഷാജി കൊച്ചുപുരയിൽ എന്നിവരും ആൾട്ടറിലേക്ക് ദയവായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാറോസ്വസ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ദയവായിട്ട് ഈ സ്റ്റേജിൻ്റെ ഗായിക സംഘം നിൽക്കുന്ന സ്ഥലത്തേക്ക് വരിക. മിസ്റ്റർ ജോർജ് ജേക്കബ് വള്ളവുംതറ, ടിറ്റോ തോമസ് സുശീൽ ഫ്രം ബി എച്ച് പാരിഷ്, ജോയൽ സാബു, മാത്യു ആനന്ദ് ബേബി ഫ്രം ബറോഡ, തോമസ് കൊച്ചുപുരകിൽ ഫ്രം ഭോപ്പാൽ, ആദർശ് ജോബി ഫ്രം ഔറംഗബാദ്, ജാനിസ് ജോസ് നീസ് ഓഫ് ബിഷപ്പ്, അതുപോലെ തന്നെ ചിൽഡ്രൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ജെ കെ അലക്സ്, യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് ജസ്റ്റിൻ, ചിൽഡ്രൻ റെപ്രസെൻറ്റേറ്റീവ് സോന, ഡീക്കൻ ബ്രദേഴ്സ്, ഇവരെല്ലാവരും ദയവായിട്ട് സ്റ്റേജിലേക്ക് വരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വായനയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മിസ്റ്റർ ജഗി ജോസഫ് അഹമ്മദ്ബാദ്, റിവർ സിസ്റ്റർ തെരേസ സുപ്പീരിയർ എസേബിയസ്, ഡോക്ടർ മേരി റജീന പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഫ്രം തൃശ്ശൂർ, പ്ലീസ് കം ഫോർവേഡ് ടു ദ ആൾട്ടർ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെ സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നിത്യം. ഹേ പ്രഭു ഹമാരേ ഈശ്വർ, ജബ് തേരെ പ്രേം കി മധുർ സുഗന്ധ ഹം പർ ഫൈൽ ജായ ഔർ തേരെ സത്യ കെ ധ്യാൻ സേ ഹമാരി ആത്മാ ആലോകിത് ഹോ ജായ, ജബ് ഹം ഇസ് യോഗ്യ ബൻ ജായ कि तेरे प्रिय पुत्र के महिमा में पुनरागमन पर हम उसका स्वागत करें. हेलो हेलो हेलो. तेरे अनुग्रह और सारी सहायता से परिपूर्ण तथा दुल्हन की तरह अलंकृत तेरी कलीसिया में हम तेरी स्तुति और महिमा गाएं. हे सबके प्रभु और सृजनहार सर्वदा आमीन. Amen.
கேசல் மாத்மகாக்குமாயுமா கொல்லா மௌதீனன் ஆஹுலாக்கு ஈஷோ மிஷிகா ஷபகீனன் ஆதத்து நகுமாநாத் பாக்குரா வாத்து பாரோக்காத்தாவாதுனாவுஷாசன் എന്റെ കർത്താവിനി സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ஸ்ராஹம் ஆலே നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാ പ്രഭുവായിന ദേവ ജീവനദായകമുന ദൈവികമുനൈന മീ ദിവ്യ സന്ദേശമുന ആലഖിച്ച്
గ్రహించుటకు మా బుద్ధిని ప్రకాశింపచేయండి. ఆత్మ శరీరములకు అవసరమగు ప్రేమ ఆశాభావము రక్షణ మాలో ఫలించుటకును నిరంతరము మేము మిమ్ము స్తుతించుటకును మీ కారుణ్యమును అనుగ్రహములచే మాకు తోడ్పడండి. సదా పితా పుత్ర పవిత్ర ఆత్మ సర్వేశ్వర ఆమెన్. O Lord, sovereign, knowing everything, you are the source of every grace and blessing and the amazing provider of all in your household. We beseech you to look upon us, bless us, and show us mercy in accordance with your nature. The Father, the Son, and the Holy Spirit, Lord of all forever. Amen. ഒന്നാം വായന അഹമ്മദാബാദിൽ നിന്ന് പ്രതിനിധിയായിട്ടുള്ള മിസ്റ്റർ വിനീത് ആയിരിക്കും ഒന്നാം വായന നേതൃത്വം കൊടുക്കുന്നത്. മൈ ബ്രദേഴ്സ്, പ്ലീസ് ലിസൺ അറ്റൻറ്റീവ്ലി. ദ ഫസ്റ്റ് റീഡിംഗ്, ദ റീഡിംഗ് ഫ്രം ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 1-12. Now, Moses was keeping the flock of his father-in-law Jethro, the priest of Midian, and he led his flock to the west side of the wilderness and came to Horeb, the mountain of God. And the angel of the Lord appeared to him in a flame of fire out of the midst of a bush. And he looked, and lo, the bush was burning, yet it was not consumed. And Moses said, I will turn aside and see this great sight. Why the bush is not burnt? When the Lord saw that he turned aside to see, God called to him out of the bush, Moses, Moses. And he said, Here am I. Then he said, Do not come near. Put off your shoes from your feet, for the place on which you are standing is holy ground. And he said, I am the God of your father, the God of Abraham, the God of Isaac, and the God of Jacob. And Moses hid his face, for he was afraid to look at God. Then the Lord said, I have seen affliction of my people who are in Egypt, and have heard their cry because of their taskmasters. I know their sufferings, and I have come down to deliver them out of the hand of Egyptians, and to bring them up out of that land to a good and a broad land, a land flowing with milk and honey. To the place of Canaanites, the Hittites, the Amorites, the Perizzites, and the Hittites. And now, behold, the cry of people of Israel has come to me, and I have seen the oppression with which Egyptians oppressed them. Come, I will send you to Pharaoh, that you may bring forth my people, the sons of Israel, out of Egypt. But Moses said to God, Who am I that I should go to Pharaoh and bring the sons of Israel out of Egypt? He said, But I will be with you, and this shall be the sign for you that I have sent you. When you have brought forth the people out of Egypt, you shall serve God upon this mountain. This is the word of the Lord. Randavayana sisters in the Pranadhyayata. Our sister Helen Esavius from Timapur. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 44 അധ്യായം 28 മുതൽ 45 അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണവൻ. അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും
ജെറുസലേമിനെക്കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്ത് കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവജരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, കർത്താവിൻ തിരുനാമത്തെ സന്തോഷം പാടിടുവാൻ വാനവരെന്നത് മാനവരും തന്നുടെ മഹിമകൾ കീർത്തിക്കും. വാഴ്ത്തിയിടാം ധനഹകാലത്തിൽ മഹിമാവല്ലോ വാനിലും ഒഴിലും തിങ്ങി വിളങ്ങുന്നു. ജനതകളവിടുത്തേ മഹിമകൾ പാടുന്നു, താണു വണങ്ങുന്നു. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കും മാമേ തൃശൂർ അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റെജീനയെ ക്ഷണിച്ചിരുന്നു. സഹോദരരെ, പൗലോസ് ശ്ലീഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. എൻ്റെ പ്രബോധനവും ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ദീർഘക്ഷമയും സ്നേഹവും സഹനശേഷിയും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും ഞാൻ അനുഭവിച്ച മർദ്ദനങ്ങളും, അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ഈശോമിശിഹായിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും
നിനക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ നിലനിൽക്കുക. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് നൽകപ്പെട്ടു. ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേചിച്ചു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കുവാനും കർത്താവിൻ്റെ പ്രസാദത്തിൻ്റെ വത്സരം പ്രഘോഷിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ചുരുളൻ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവനിരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. അവനവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ദയവായിട്ടെല്ലാവരും ഇരിക്കുക. സഭയുടെ ഈ ചരിത്ര മുഹൂർത്തത്തിന് വചന സന്ദേശം നൽകുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് മോറോൻമോർ ബെസീലിയസ് കാർഡിനൽ ക്ലീമിസ് പിതാവാണ്, മെദ്രാസ് ആർച്ച്ബിഷപ്പ് ഓഫ് സിറോ മലങ്കര ചർച്ച്. അഭിന്ന പിതാവിനെ നമുക്ക് സ്നേഹപൂർവം ശ്രവിക്കാം. Praise be to the precious name of Jesus. Your beatitude, Mar George Cardinal Alancheri, the father and head
of the Syro Malabar Apostolic Church, the newly installed Bishop of Shamshabad, Your Excellency Mar Rafael Thattil, Archbishop Tumabala, Archbishop Cyril Vasil, my dear brother Archbishops, Bishops, Reverend Fathers, Sisters, and my dear brothers and sisters in Jesus Christ. We are participating in a historic event. The historic event brings us the grace, blessings, encouragement, zeal, and apostolic favor. And first of all, we thank the Lord for this grace-filled moment of this historic event, which guarantees the presence of the Lord in the Holy Church. The Holy See, headed by Holy Father Pope Francis, in his collaboration with the Congregation for the Oriental Churches, with the apostolic and zealous commitment of the Syro Malabar Apostolic Church, this new diocese is established in continuing our mission of making the fragrance of the gospel available throughout our country. First of all, I congratulate His Eminence Cardinal George Alancheri for the historic leadership that he is rendering to the whole church, and especially to the Syro Malabar Apostolic Church, in shepherding this St. Thomas Christian community with courage, strength, and in deep faith in the providence of the Lord. Your beatitude, under your leadership, the church has grown to the far extent of the whole world in establishing our commitment to the gospel, in establishing our missionary commitment as preachers of the gospel, and now with the establishment of this new diocese of Shamshabad, you have proved that you cater to the needs of your people around the world, and also in establishing our commitment to the gospel. May the Lord bless your church under your leadership and bring more zealous missionaries and saints to the entire people of God in the whole church. And to this day, the Lord has brought to us Bishop Rafael Thattil. I did the homily at his consecration 7 years ago. Body broken and blood shed. That is a beautiful way of expressing the meaning of the Holy Eucharist. Now, the body is fully matured to be broken. 7 years is a good time according to the biblical version. It is time to be broken and to be distributed among God's people. Your Excellency, you are called to lead this new diocese with its variety of reality, varied reality, but the Lord is guiding you. The Holy Spirit is filling you with grace, and that is sufficient for you to take care of the flock in the widely established, the far extent of this diocese. The Lord be with you. And a special word from the part of the CBCI to the Secretary of the Congregation for the Oriental Churches and Father Lorusso for your great
painstaking effort to be here with us, to witness and to pray with us as we grow in a deeper communion with the entire Church of God in India. This is the occasion in which we reflect very much upon the saving act of God. God has not completed, or God has not completely withdrawn from his act of saving. The establishment of this diocese is entrusted with a disciple with an apostolic zeal and continuity to Bishop Raphael Thettil, so that God's people should realize God's presence is being actively in the midst of the community. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ശംഷാബാദ് രൂപത നിലവിൽ വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന പദ്ധതിയുടെ തുടർച്ചയായി ശംഷാബാദ് രൂപത നിലവിൽ വന്നിരിക്കുന്നു. ഇതിന് പ്രവാചകതുല്യമായ നേതൃത്വം നൽകുന്നതിന് അഭിനന്ദനായ റാഫേൽ തട്ടിൽ പിതാവിനെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നു. മോശയുടെ നേതൃശുശ്രൂഷ അഭിനന്ദനായ റാഫേൽ തട്ടിൽ പിതാവിന് ദൈവം നൽകിയിരിക്കുകയാണ്. മോശ ദൈവത്തോട് ഇടപെട്ടതും മോശ ദൈവജനത്തോട് ബന്ധപ്പെട്ടതും മോശ ദൈവത്തോട് സംസാരിച്ചതും മോശ ജനത്തോട് പ്രതികരിച്ചതും മോശ ജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പാകെ അപേക്ഷിച്ചതും മോശ ജനത്തിനൊപ്പം നിന്ന് പ്രാർത്ഥിച്ചതും എല്ലാം അങ്ങയുടെ മാതൃകയായി ദൈവ വചനം നൽകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. മോശയുടെ നേതൃശുശ്രൂഷയിൽ പ്രത്യേകതകളുണ്ടായിരുന്നു. മോശ മുൻപിൽ നിന്ന് നയിക്കുന്നു, ചിലപ്പോൾ പിൻപിൽ നിന്ന് നയിക്കുന്നു, ചിലപ്പോൾ ജനമധ്യത്തിൽ നിന്ന് നയിക്കുന്നു. അടിസ്ഥാനപരമായ പ്രാധാന്യമുള്ള വിഷയം മോശ ദൈവജനത്തെ ദൈവത്തിൻ പക്കലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. മോശയ്ക്ക് ലഭിച്ച നിയോഗം എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാനായി നീ കൂട്ടിക്കൊണ്ടുവരണം, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാനായി നീ കൂട്ടിക്കൊണ്ടുവരണം. ദൈവത്തിൻ്റെ സഭ എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ആലങ്കാരികമായിട്ടല്ല. ദൈവത്തിൻ്റെ സഭ എന്നുള്ളത് സഭയുടെ അടിസ്ഥാനപരമായ ഘടനാവിശേഷമാണ്. കൈകാര്യം ചെയ്യുന്നവർ തങ്ങളുടേത് എന്ന് കരുതുമ്പോഴും ഒരു കാര്യം നാം ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ പക്കലേക്ക് നയിക്കുക എന്ന വലിയ വേദപുസ്തകാധിഷ്ഠിതമായ ഉത്തരവാദിത്വം അഭിനന്ദി റാഫേൽ തട്ടിൽ പിതാവ് പരിശുദ്ധാത്മ കൃപയിൽ ഇന്ന് സ്വീകരിക്കുകയാണ്. മുൻപിൽ നിന്ന് നയിക്കുന്ന മോശയുടെ സാന്നിധ്യം ദൈവജനത്തിന് വലിയ പ്രചോദനമായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ക്ലേശിക്കുമ്പോൾ ചെങ്കടലിൽ മുൻപിൽ നിന്ന് മോശ ഇസ്രായേൽ ജനത്തിന് ധൈര്യം പകരുന്നത് പിതാവിന് മാതൃകയാണ്. മുൻപിൽ നിന്ന് നയിക്കുന്ന മോശ ജനത്തിന് നൽകിയ അതുല്യമായ ആത്മവിശ്വാസം അങ്ങയുടെ ഈ ഇടയ ശുശ്രൂഷയിൽ ഈ ഭദ്രാസനത്തിന് മുഴുവൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനത്തേത് പോലും നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുന്നതിനുള്ള ജാഗരൂകത ഇടയൻ്റെ അടിസ്ഥാന ശുശ്രൂഷയുടെ ഭാഗമാണ്.
99 വഴിയരികിൽ വിട്ടിട്ട് കാണാതെ പോയ മുറിവേറ്റതിനെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയനെ കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ പിറകിൽ നിന്ന് ദൈവജനത്തെ നയിക്കുന്നതിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഇടയന്റെ ഭാവം അതങ്ങേക്ക് കൈമുതലായി എന്ന് ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുൻപിൽ നിൽക്കുമ്പോഴും പിറകിൽ നിൽക്കുമ്പോഴും ഒരു വിഭാഗത്തിന് നഷ്ടമായി പോകാവുന്ന ഒരു കാഴ്ച തങ്ങളുടെ ഇടയനെ കാണുന്നില്ല. മുൻപിലാണ് പുറകിലാണ് മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. മോശ ദൈവജനത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ പക്കലേക്ക് പോകേണ്ടുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കപ്പെടേണ്ടവരാണ്. അവരുടെ മധ്യേ നിന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അഭയനീയ പിതാവേ, അങ്ങയുടെ ഇടയ ശുശ്രൂഷയിൽ ആരും നഷ്ടമാകാതെ ഇരിക്കുന്നതിനുള്ള പ്രസാദവരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. മുൻപിൽ നിന്നും പിൻപിൽ നിന്നും മധ്യേ നിന്നും ദൈവജനത്തെ നയിക്കുന്ന ഒരു വലിയ ഇടയ ശുശ്രൂഷ, വിശാലമായ അങ്ങയുടെ പുതിയ ഭദ്രാസനത്തിൽ ആവശ്യം എന്നതും അനിവാര്യമെന്നതും ദൈവപദ്ധതിക്ക് അനുരൂപമെന്നതും ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മ കൃപയിൽ ദൈവം അങ്ങയെ സംരക്ഷിക്കട്ടെ. അതിപുരാതനമായ ഒരു അപ്പസ്തോലിക സഭയുടെ മെത്രാനായിട്ടാണ് അങ്ങ് ഈ ചുമതല ഏൽക്കുക. അപ്പസ്തോലിക പൈതൃകം എന്നത് ഒരു വിശേഷണമായി കാണുന്നവരുണ്ടാകാം. അടിസ്ഥാനപരമായി മാർത്തോമ സ്ലീഹായുടെ രക്തസാക്ഷിത്വം മൂലം, റോമിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രക്തസാക്ഷിത്വം മൂലം റോമൻ സഭ നിലവിൽ വന്നു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പിതാവായ മാർത്തോമ സ്ലീഹായുടെ രക്തസാക്ഷിത്വം കൊണ്ട്, സുവിശേഷ പ്രഘോഷണം കൊണ്ട് സ്ഥാപിതമായ നമ്മുടെ അപ്പസ്തോലിക സഭയുടെ, സിറോ മലബാർ സഭയുടെ ഇടയനായിട്ടാണ് അഭയനീയ പിതാവ് ഈ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുക. ആലങ്കാരികമായ ഒരു വിശേഷണമായി ഇത് ആരും പരിഗണിക്കാതെ ഇരിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നൽകപ്പെടുന്ന അടിസ്ഥാനപരമായ ഘടകമാണ്. ഒരപ്പസ്തോലൻ സ്ഥാപിച്ച സഭയുടെ സംരക്ഷണം ആ സഭയിലെ സകലരുടെയും അടിസ്ഥാനപരമായ കടമയാണ്. ഒരപ്പസ്തോലൻ സ്ഥാപിച്ച സഭയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വളർച്ച ആ സഭയിലെ ഇടയശ്രേഷ്ഠന്മാരുടെയും പുരോഹിതന്മാരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും അടിസ്ഥാന കടമയാണ്, നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമാണ്, കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു വലിയ ധർമ്മമാണ്. സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ഈ ഭദ്രാസനത്തിലെ എല്ലാവരും അങ്ങയോട് ചേർന്ന് ഈ രൂപതയുടെ സുവിശേഷ പ്രഘോഷണ കർമ്മത്തിൽ സഹകാരികളും പങ്കുകാരുമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നാം എന്താണ് ഈ പ്രദേശത്ത് ചെയ്യുവാൻ പോവുക? അഭയനീയ പിതാവിൻ്റെ ശുശ്രൂഷയിൽ ഈ പ്രദേശത്ത് നമുക്ക് അനുവദിച്ച് കിട്ടിയ പരിശുദ്ധ സിംഹാസനം ആലോചനയിലും അനുഗ്രഹത്തിലും നൽകിയ ഈ പുതിയ രൂപത ഗുണപരമായി, വിശ്വാസപരമായി, സുവിശേഷാത്മകമായി എന്ത് പുതിയ നന്മ കൊണ്ടുവരുന്നുവെന്ന് ശ്രദ്ധയോടെ ഇരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് സുവിശേഷത്തിൻ്റെ നേർക്കാഴ്ച കൊടുക്കുന്നതിന് അഭയനീയ പിതാവിൻ്റെ നേതൃത്വം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മുഴുവൻ സുവിശേഷം എത്തിക്കുന്നതിനുള്ള
കത്തോലിക്ക തിരുസഭയുടെ അടിസ്ഥാനപരമായ ആഗ്രഹവും ധർമ്മവുമാണ് ഈ പുതിയ ഭദ്രാസനത്തിൻ്റെ രൂപീകരണത്തിലൂടെ സ്ഥാപിതമായിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ട് 2000 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2000 വർഷമായി നാം അനുഭവിച്ചു വരുന്ന സ്വാതന്ത്ര്യവും നാം അനുഭവിച്ചു വരുന്ന ബന്ധവും എല്ലാം പുതിയ സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ, പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉയർന്നു വരുമ്പോൾ, നാം സുവിശേഷത്തെ ഉപേക്ഷിച്ച് പോകുന്നവരല്ല, അവനോടൊപ്പം നമുക്കും പോയി മരിക്കാം എന്ന നമ്മുടെ പിതാവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ഈ സഭയിലൂടെ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നവരാണ്. സിറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ ഉള്ള ഒരു പുതിയ നിയോഗമല്ല, നമുക്കുണ്ടായിരുന്ന നിയോഗത്തിൻ്റെ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ ശ്ലൈഹീകമായ ഉത്തരവാദിത്വം പുനഃസ്ഥാപിച്ച് ലഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ടു പ്രീച്ച് ദ ഗോസ്പൽ ഈസ് ദ മാൻഡേറ്റ് ഓഫ് എവരി ചർച്ച്. ടു പ്രീച്ച് ദ ഗോസ്പൽ ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എവരി ചർച്ച്. And this apostolic church has that mandate, and it has been very faithful in providing missionaries to the various dioceses of India, outside India, providing humble missionaries and zealous committed lay people to preach the gospel throughout the country. Now it has come to the stage in the given time of the saving time of the Lord to do that apostolic work by the same church in every nook and corner of our country. Our country needs God's blessings. We have to pray ardently for the well-being of our country. Our country is waiting for the blessings of the Lord. To that we have a commitment to pray and work for our beloved nation. This country belongs to everyone. This country belongs to the whole people of God. Nobody is excluded from the kingdom of God. As we all say, God has a kingdom in which everybody has a share, and if we have a dignified space in that kingdom, and we have to act upon that mandate. May, under your leadership, dear Bishop Rafael, the whole diocese of Shamshabad grow in wisdom, in holiness, in commitment to the gospel, bring new light to everyone, and basing on the fact, Lord, God has sent his beloved son to save everyone, and that nobody should perish, but everybody shall be saved. May his name be glorified and praised forever. Thank you. God bless you. God bless India. അഭയദേവിതാവിനെ ഹൃദ്യമായി നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന തുടരുകയാണ്. നമുക്ക് എഴുന്നേറ്റേൽക്കാം. നമുക്കെല്ലാവർക്കും ആഗോള കത്തോലിക്ക സഭയുടെ മേലും സിറോ മലബാർ സഭയുടെ മേലും അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ മേലും ശംസാബാദ് രൂപതയുടെ മേലും കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആശ്വാസദായകനായ ദൈവമേ, കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത നീതിനി സമ്പൂർണ്ണ മൊനാർച്ച സ്നാപകടകു യോഹാനു നുണ്ടി
జ్ఞానస్నానము స్వీకరించిన క్రీస్తు ఆజ్ఞలను విశ్వాసముతో అనుసరించుచు దైవ చిత్తమునకు సంపూర్ణముగా విధేయులమగునట్లు మమ్ము శక్తివంతులను చేయుడని మిమ్ము ప్రార్థించుచున్నాము. కర్తావే ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ದಾಸರಾಗು ಭಾವ್ಯ ರೂಪವನ್ನು ಸ್ವೀಕರಿಸಿ ಕ್ರಿಸ್ತರೇ ನಮ್ಮದರಿಂದ ಸೇವನೆ ಸಲ್ಲಿಸುವ ನಮ್ಮ ಜಗದ್ಗುರು ಪರಮ ಪೂಜ್ಯ ಫ್ರಾನ್ಸಿಸ್ ಅವರನ್ನು, ಶ್ರೇಷ್ಠ ಮಹಾಧ್ಯಕ್ಷನಾದ ಪರಮ ಪೂಜ್ಯ ಮಾರ್ ಜಾರ್ಜ್ ಅಲೆಂಜೇರಿ ಅವರನ್ನು, ನಮ್ಮ ಮಧ್ಯಾಧ್ಯಕ್ಷರಾದ ಪರಮ ಪೂಜ್ಯ ಮಾರ್ ರಾಫೆಲ್ ತಟ್ಲ್ ಅವರನ್ನು, ಇದರೆಲ್ಲ ಧರ್ಮಸ್ಥರನ್ನು ಅನುಗ್ರಹಿಸಿರೆಂದು ಕರ್ತಾವೇ ಞಂಗಳ ಮೇಲ್ ಕೃಪೆಯುಂಡಾಗಣಮೇ. ಸರ್ವಪ್ರಪಂಚ ಶಾಂತಿ ಸಮಾಧಾನಮು ಕೊರಕನು, సకల సభల సమైక్యత కొరకును మిమ్ము మేము ప్రార్థించుచున్నాము. కర్తావే ഞങ്ങളുടെ മേൽ కృపయుണ്ടാകണമേ. హే ప్రభు, ఆప్కే నామ్ కే లియే హమే జో భీ సహనా పడే ఉస్మే ఆనంద్ ప్రాప్త్ కర్నే కీ తదా ఇస్ దునియా మే ఆప్కే లోగోం కే ప్రతి సదా ప్రేమ భావ్ రఖనే కే లియే ఇస్కే లియే హమ్ ప్రార్థనా కరే. కర్తావే ഞങ്ങളുടെ മേൽ కృపయుണ്ടാകണമേ. તમે દુનિયામાં બધે જઈને આખી સૃષ્ટિને શુભ સંદેશ સંભળાવો. આ પ્રભુ વાણીને ચરિતાર્થ કરવા, અમારા ધર્મ પ્રાંતને સોંપેલ પ્રેષિતી કાર્યો સંપૂર્ણ કરવા, અમારા બધા પુરોહિતો, સાધુ સાધ્વીઓ, ધર્મજનો ઉપર પ્રભુની અસીમ કૃપા અને આશીર્વાદ ઉતરે તે માટે અમે પરમેશ્વર પ્રભુને પ્રાર્થના કરીએ છીએ. और आपके झुंड से अलग रहे भेड़ों को भी आपके होकर अगुवाई करने के हमारे प्रयत्नों को सफल बनाने के लिए हे प्रभु हमारे प्रार्थना स्वीकार करें. तावे ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. हे प्रभु, आमच्या हृदयामध्ये श्रद्धेचा दीप प्रज्वलित करण्यासाठी प्रार्थना आणि कष्ट केलेला आमच्या पूर्वजावर आणि शुद्धिस्थानात असलेला सर्व आत्म्यावर आपल्या कृपादृष्टी वळव ही आम्ही प्रार्थना करीतो. कर्तावे ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. Today's youth is tomorrow's glory. Through the intercession of St. Paul the II and our father St. Thomas the Apostle, we pray that all the youth in our diocese with your holy grace may lead to the status of their life and the heavenly goodness. For this we pray to the Lord. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഓ ലോർഡ്, grant a grace to our diocese and to each one of us to be ignited in faith, to live a holy life and to grow in development. For this we pray to the Lord. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഹേ പ്രഭു, ആപ്കേ നാം കേ ലിയേ ഹമേ ജോ ഭീ സഹനാ പഡേ ഉസ്മേ ആനന്ദ് പ്രാപ്ത് കർനേ കേ തദാ ഇസ് ദുനിയാ മേ आपको लोगों प्रति सदा प्रेम भाव रखना की कृपा करें, इसके लिए हम प्रार्थना करें. कर्तावी ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. हम प्रार्थना करते हैं कि सांप की तरह चतुर और कपूर की तरह निष्कपट जीवन जिए, सांतोम की जैसे विवेकपूर्ण एवं निष्कलन जीवन जीने के लिए हमें सहायता प्रदान करें. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ധനഹാകാലത്തിൽ ഞങ്ങൾ ആത്മാവിന്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമുദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിനും പരിശുദ്ധമായ സഭാശത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും
അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളെയും ഞങ്ങൾ തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മമതിശ്വാസിക്കുകയും ജീവന്റെ അടയാളത്ത് ആത്മതൃതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിനൊരു പുതിയ കീർത്തനം പാടുവിൻ, ചെറിയവരെല്ലാം വലിയവരൊപ്പം
കാത്തു വസിക്കുന്നു മൃതരെല്ലാരും മഹിതോത്താനത്തിൽ ശരണം തേടുന്നു പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സദ്ദേവെന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാതിർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനലേഖമാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരങ്ങളെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക്